ഞാൻ ഡോക്ടർ സുധീപ്, കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇന്ന് അപസ്മാരത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇടയിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അപസ്മാരം. കേരളം എടുത്താൽ വടക്കൻ കേരളത്തിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. ഇന്റർനാഷണൽ ലീഗ് അഗെയിൻസ്റ്റ് എപ്പിലെപ്സി അഥവാ ILAയുടെ കണക്ക് പ്രകാരം 2016 കണക്ക് അനുസരിച്ച് ലോകത്ത് ഏകദേശം 40 ദശലക്ഷം അപസ്മാര രോഗികൾ ഉണ്ട്. ഇതിൽ ഭൂരിഭാഗവും, അതായത് ഏകദേശം 80% രോഗികൾ ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് താമസിക്കുന്നത്. 80 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളുടെ കണക്കെടുത്താൽ ജീവിതകാലത്ത് ഒരു അപസ്മാരമെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത ഏകദേശം 5-10% രണ്ടോ അതിൽ കൂടുതൽ തവണയോ അപസ്മാരം വരുമ്പോൾ നമ്മൾ വിദഗ്ധ സഹായം, അതായത് ഒരു ന്യൂറോളജിസ്റ്റ് സഹായം തേടേണ്ടത് ആവശ്യമാണ്. മിക്ക അപസ്മാരവും ഏകദേശം 60% കൺവൾസീവ് എപ്പിസോഡ്സ് ആണ്. അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ പേശികൾ, കൈകാലുകളുടെ പേശികൾ വെട്ടി അത് പിന്നെ മറ്റേ ഭാഗത്തേക്ക് പടരുന്നു. ബാക്കി 40% നോൺ കൺവൾസീവ് അറ്റാക്സ് ആണ്. ഉദാഹരണത്തിന് കുട്ടികളിൽ കാണുന്ന ആബ്സെൻസ് പോലത്തെ അപസ്മാരം. ചെയ്യുന്ന പ്രവൃത്തി നിർത്തി പെട്ടെന്ന് കുട്ടി വെറുതെ മുന്നോട്ടേക്ക് തുറച്ചു നോക്കുന്നു. ആ സമയത്ത് ചിലപ്പോൾ കണ്ണുകൾ ചിമ്മി അടച്ചെന്ന് വരാം. ഞാൻ പറഞ്ഞ കൺവൾസീവ് എപ്പിസോഡ്സിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഫോക്കൽ അഥവാ പാർഷ്യൽ എപ്പിസോഡ്സ് ആണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ രോഗിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് തുടങ്ങി അത് മറ്റേ ഭാഗത്തേക്ക് പടരുന്നു. ഈ രോഗികളിൽ മിക്കപ്പോഴും അസുഖം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഓറ അല്ലെങ്കിൽ ഒരു പ്രതീതി അനുഭവപ്പെടുന്നു. മിക്ക രോഗികൾക്കും അനുഭവപ്പെടുന്നത് എപ്പിഗാസ്ട്രിക് ഓറയാണ്. അതായത് അടിവയറ്റിൽ നിന്ന് മേലോട്ടേക്ക് കയറി വരുന്ന ഒരു പ്രതീതി, ഒരു എപ്പിഗാസ്ട്രിക് സെൻസേഷൻ എന്ന് പറയുന്നത്. വേറെ ചിലർക്ക് വിഷ്വൽ ഓറ, അതായത് ഗോളാകൃതിയിലോ വൃത്താകൃതിയിലോ പല നിറങ്ങൾ കണ്ടെന്ന് വരാം. ഈ ഓറയ്ക്ക് ശേഷം പിന്നെ കഴുത്ത് ഒരു ഭാഗത്തേക്ക് ചരിയുകയും ചുണ്ടുകൾ കൂടുകയും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ കൈകാലുകൾ ഇട്ട് അടിക്കുവാനും തുടങ്ങുന്നു. ഇത് പതുക്കെ മറ്റേ ഭാഗത്തേക്ക് പടരുകയും രോഗി ബോധം ഇല്ലാതെ കുറേ സമയത്തേക്ക് കിടക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ജനറലൈസ്ഡ് സീഷേഴ്സ് അല്ലെ ജനറലൈസ്ഡ് കൺവൾഷൻസ് എന്ന് പറയുന്നത്. അപസ്മാരം കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് രോഗി മോഹാലസ്യപ്പെട്ട് കിടക്കാം. ഈ അവസ്ഥയെ പോസ്റ്റിക്റ്റൽ കൺഫ്യൂഷൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. ചില അപസ്മാരങ്ങൾ വളരെ നീണ്ട നേരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ദൈർഘ്യം ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ അടിക്കടി 2-3 അറ്റാക്കുകൾ വരാം. അതിനിടയിൽ രോഗിക്ക് ബോധം തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള അറ്റാക്സിനെ നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഒരു മെഡിക്കൽ അഥവാ ന്യൂറോളജിക്കൽ എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റിന് സേവനം തേടേണ്ടതാണ്. ചികിത്സിക്കാൻ വൈകിയാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ അവസ്ഥയിലുണ്ടാവാം. സാധാരണഗതിയിൽ തലച്ചോറിന് ഒരു പെർമനൻ്റ് ഡാമേജ് അല്ലെങ്കിൽ ക്ഷതം ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇത്തരം രോഗികളിൽ മരണനിരക്കും വളരെ കൂടുതലാണ്. നമ്മൾ അപസ്മാരം എടുത്താൽ അതിൽ 25 രോഗികൾ മാത്രമേ എപ്പിലെപ്സിക്ക് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളിൽ പല കാരണങ്ങൾ കൊണ്ട്, ഓരോ വയസ്സിനും അനുസൃതമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് അസുഖമുണ്ടാവാം. ഉദാഹരണത്തിന് 5 വയസ്സിൽ താഴെ കാണുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ഫെബ്രൈൽ കൺവൾഷൻസ്, പനിയോടനുബന്ധിച്ചുള്ള ഫെബ്രൈൽ ഫിറ്റ്സ്, പിന്നെ മസ്തിഷ്കത്തിൽ അണുബാധ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, ബ്രെയിൻ ട്യൂമർ മുതലായവയൊക്കെ അപസ്മാരമായിട്ട് പ്രകടമാകാം. ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റിൻ്റെ പരിശോധനയിലും തുടർന്ന് വീഡിയോ EG MRI മുതലായ ടെസ്റ്റുകൾ മുഖാന്തരം 90% അപസ്മാരങ്ങളിലും അടിസ്ഥാന കാരണം കണ്ടെത്തുവാൻ കഴിയും. പലപ്പോഴും ഒരു പ്രത്യേക എപ്പിലെപ്റ്റിക് സിൻഡ്രോം ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഇത് തുടക്കത്തിലെ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് അല്ലെങ്കിൽ ആദ്യത്തെ മരുന്ന് സെലക്ട് ചെയ്യാൻ ഒരുപാട് സഹായകരമായിരിക്കും. മാത്രമല്ല ആ പ്രത്യേക എപ്പിലെപ്റ്റിക് സിൻഡ്രോമിൻ്റെ പ്രോഗ്നോസിസ് വ്യത്യസ്തമായിരിക്കും. ഓരോ സിൻഡ്രോമിനും വ്യത്യസ്തമായ പ്രോഗ്നോസിസ് ആയിരിക്കും.
അതുകൊണ്ട് എപ്പിലപ്റ്റിക് സിൻഡ്രോമായി തരംതിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് ഒരു 70-80% ഒരു ആന്റി എപ്പിലപ്റ്റിക് ഡ്രഗ് കൊണ്ട് നിയന്ത്രണ വിധേയമാകും. 2-3 ആന്റി എപ്പിലപ്റ്റിക് ഡ്രഗ് കൊണ്ട് വേറെ ഒരു 10-15% അവസ്മാര രോഗികൾക്ക് നിയന്ത്രണം കിട്ടിയെന്നിരിക്കാം. അതായത് ഏകദേശം 80-85% വരെ രോഗികളെ നമുക്ക് 2-3 മരുന്നിൽ നിയന്ത്രിക്കുവാൻ സാധിക്കും. ബാക്കിയുള്ള ഒരു 5-10% രോഗികൾ റിഫ്രാക്ടറി എപ്പിലപ്സി എന്ന തരത്തിൽപ്പെടും. ഈ രോഗികളെ ഏറ്റവും നേരത്തെ തിരിച്ചറിഞ്ഞ് റീസർജിക്കൽ ഇവാലുവേഷനും അതുപോലെ തന്നെ അവസ്മാരത്തിനായുള്ള പ്രത്യേക ശസ്ത്രക്രിയ, സ്പെഷ്യലൈസ്ഡ് എപ്പിലപ്സി സർജറി ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് എപ്പിലപ്സി സെന്ററിലേക്ക് റെഫർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു രോഗിയെ റിഫ്രാക്ടറി എപ്പിലപ്റ്റിക്കായി മുദ്ര കുത്തുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് ചിട്ടയോടെ പറഞ്ഞ അളവിൽ മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉറക്കക്കുറവും അടിക്കടി അവസ്മാരം ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ്. ഇതൊന്നുമില്ല, രോഗി 2-3 മരുന്ന് കഴിച്ചിട്ട് പിന്നെയും അവസ്മാരം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സർജറി ഒരു ഓപ്ഷനാണ്. അതായത് റിഫ്രാക്ടറി എപ്പിലപ്റ്റിക് ആണ്, അതിന് നമ്മൾ സർജറിയെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കണം. ആദ്യകാലങ്ങളിലൊക്കെ കൺവെൻഷണൽ അല്ലെങ്കിൽ ഓൾഡർ ആന്റി കൺവെൻഷൻ ഡ്രഗ്സ് ആയിരുന്നു വിപണിയിൽ ലഭ്യമായിരുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നൂതന മരുന്നുകൾ എന്ന് ഉദ്ദേശിച്ചാൽ ന്യൂവർ ആന്റി എപ്പിലപ്റ്റിക് ഡ്രഗ്സ് വിപണിയിൽ ലഭ്യമാണ്. പഴയ മരുന്നുകളെ അപേക്ഷിച്ച് ഈ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഒരുപാട് കുറവാണ്. അങ്ങനെ ആന്റി എപ്പിലപ്റ്റിക് ഡ്രഗ്സും സർജറിയും മുഖാന്തരം ഏകദേശം 90-95% അപസ്മാരവും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും. ഇതൊക്കെയാണെങ്കിൽ തന്നെയും വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല സാമൂഹിക ജീവിതത്തിലും അപസ്മാര രോഗി പലപ്പോഴും ഒറ്റപ്പെടുന്നു. ജോലിസ്ഥലത്തും വിവാഹം കഴിക്കുവാനും ഒക്കെ ഈ രോഗികൾ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഇന്റർനാഷണൽ ലീഗ് അഗൈൻസ്റ്റ് എപ്പിലപ്സി അഥവാ ILAE സർക്കാർ തലത്തിലും അല്ലാതെയും ഒരുപാട് മാസ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസും ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും മാർച്ച് 26 വേൾഡ് എപ്പിലപ്സി ഡേ അഥവാ പേർപ്പിൾ ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നു. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ അപസ്മാര രോഗികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സാധാരണ രീതിയിലുള്ള കുടുംബജീവിതവും അവർക്ക് നയിക്കാൻ അവരെ പ്രാപ്തരാക്കുവാനും നമുക്ക് കഴിയും ഒരു പരിധിവരെ. ഇതിന് സമൂഹത്തിനെയും വ്യക്തികളെയും ബോധവൽക്കരിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ഒരു മെസ്സേജും കൂടിയാണ് ILAE അപസ്മാര രോഗികളുടെ കെയർ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി.